നമസ്കാരം റെസിപ്പീസ് ഫോർ ദിസ്മീൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോക്ലേറ്റ് റഫൽ കേക്കാണ്. അപ്പോൾ ഞാനിവിടെ വിപ്ഡ് ചോക്ലേറ്റ് ഗ്രാഷ് വെച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ആദ്യം നമുക്ക് കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു അരിപ്പയിലേക്ക് ഇവിടെ ആദ്യം തന്നെ 1/4 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, രണ്ടും മാറിപ്പോകരുത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ എല്ലാം കൂടി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 3 മുട്ട ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ എല്ലാം കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കനോല ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കനോല ഓയിൽ ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ഒന്ന് യൂസ് ചെയ്യരുത്. സ്മെല്ലില്ലാത്ത ഓയിൽ വേണം നമ്മളെടുക്കാൻ. ഓയിൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കണം. ജസ്റ്റ് 1 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗനാഷ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്രഷ് ക്രീം ചൂടാക്കിയെടുത്ത ശേഷം ചോക്ലേറ്റ് ഇട്ട് മെൽറ്റ് ചെയ്തെടുത്തതാണ്. നമുക്കിത് കൂടി ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 1 മിനിറ്റ് കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം കൂടി നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കേക്ക് ബാറ്ററിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ബട്ടർ മിൽക്ക് കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസും ബട്ടർ മിൽക്കും കൂടി ഇടവിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇത് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. അപ്പോൾ താഴെ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടർ വെച്ചൊന്ന് ഗ്രീസ് ചെയ്തിട്ട് കുറച്ച് മൈദയും കൊക്കോ പൗഡറും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബാറ്റർ നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്നിൽ ഒഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ബാറ്ററിൻ്റെ അകത്തുള്ള എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വലിയ വലിയ ഹോൾസ് പോലെ ഉണ്ടാവും. ഇനി നമുക്ക് കുക്കറിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. കുക്കർ ആദ്യം ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ മോൾഡ് ഇറക്കി വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. കുക്കറിൽ വെച്ചിട്ട് എങ്ങനെയാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നതിനെ പറ്റിയിട്ട് ഞാൻ എഗ്ലെസ് കേക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഈ സമയം നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാം. ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 500 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു പാത്രത്തിൽ ഞാനിവിടെ വെള്ളം ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് നമുക്ക് ഈ ബൗൾ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം നമ്മൾ ഈ ബൗളിൻ്റെ മുകളിൽ തട്ടരുത്. ഈ ആവിയിൽ കിടന്ന് വേണം ചോക്ലേറ്റ് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട്. നമ്മൾ ചോക്ലേറ്റ് ഇവിടെ ജസ്റ്റ് മെൽറ്റായി തുടങ്ങുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആവണം. ഈ സമയത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാനുള്ള വിപ്പിംഗ് ക്രീം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. 1 കപ്പ് വിപ്പിംഗ് ക്രീം, 250 ml ഒരു കപ്പാണ്. ചൂടാക്കിയെടുത്താൽ മതി. ക്രീം ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ടുള്ള ഈ ചോക്ലേറ്റിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ചോക്ലേറ്റും ക്രീമും രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിനിപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് തണുത്ത ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 ഹവർ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കണം. ഇനി നമുക്ക് ചോക്ലേറ്റ് വെറ്റ് ചെയ്തെടുക്കാനുള്ള സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3-4 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം.
നന്നായി മിക്സ് ചെയ്തെടുക്കാം. 3 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗനാഷ് ആണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചോക്ലേറ്റ് ഗനാഷ് അത്യാവശ്യം നല്ല ചൂടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതൊന്ന് നന്നായി തണുത്ത ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 ഹവർ ഒന്ന് സെറ്റ് ആകാൻ വേണ്ടി വെക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ ഇവിടെ ബേക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 ലെയറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ബേക്ക് ചെയ്തെടുത്ത ശേഷം കേക്ക് നന്നായി തണുത്ത ശേഷമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഫ്രോസ്റ്റിംഗ് ചെയ്യാനുള്ള ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിപ്ഡ് ചോക്ലേറ്റ് ഗനാഷ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത്. കുറച്ച് ഞാനതിനകത്ത് മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഗനാഷ് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. നമ്മൾ വിപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ചോക്ലേറ്റ് ഗനാഷ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരുപാട് സെറ്റായി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് മെൽട്ടാക്കി എടുക്കുക ചെയ്താൽ മതി. ഒരുപാട് സമയം വെക്കുകയും ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് പിന്നെയും ഒരുപാട് ലൂസായിട്ട് പിന്നെയും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കേണ്ടി വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാനുള്ള വിപ്പ്ഡ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കേക്ക് ബോർഡിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിറപ്പ് ഞാനിവിടെ ഒരു ബോട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് കേക്ക് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇതിന് മുകളിലേക്ക് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ 3 ലെയർ ഒരേപോലെ നമ്മൾ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത ശേഷം നമ്മൾ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തിട്ട് ഞാൻ ഫുള്ളായിട്ട് ക്രീം വെച്ച് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ക്രം കോട്ട് ചെയ്തെടുത്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് സെറ്റാകാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഒട്ടും സമയമില്ലെങ്കിലും നിങ്ങൾ ഫ്രീസറിൽ വെച്ചിട്ടാണെങ്കിലും കുറച്ച് സമയം സെറ്റാകാൻ വേണ്ടി വെച്ച ശേഷം മാത്രം ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കുക. അപ്പോഴേ ഉള്ളൂ നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി കറക്റ്റായിട്ട് കിട്ടുള്ളൂ. കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഫുള്ളായിട്ട് ഐസിങ് ചെയ്തെടുക്കാം. ഐസിങ് ചെയ്തെടുക്കുന്ന സമയത്ത് നൈഫ് ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ കേക്ക് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ വിപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ടൊന്ന് മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ലൈറ്റായിട്ട് ചൂടുള്ളതുകൊണ്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ മെൽട്ടായിക്കോളും ബട്ടർ. ബട്ടർ മെൽട്ടായ ശേഷം ഞാൻ ഒരു സോസ് ബോട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഞാൻ സൈഡിലൊക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡിൽ ഗനാഷ് വെച്ചു. ഡെക്കറേഷനൊക്കെ നമ്മളെ ഓരോരുത്തർ ഐഡിയ വെച്ച് ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഈ മുകളിലായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 2 സ്റ്റിക്സ് കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബോൾസും സ്റ്റിക്സും ഒക്കെ വാങ്ങിച്ചതാണ്. സിമ്പിളായിട്ടുള്ള കേക്കാണ്. ഞങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അതിനടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും.